Mun Vaidhi Madriyeyum, Sarkarineyum, Tan Vimarshichuvenna Pracharanam, Vastuta Viruddhamennu, KCB Chairman B. Ashok IAS. Tande Facebook post chilar valachodichu. Moonarile Bhoomi Padichathayo, Mun Sarkarinte Kalathu, Azhimathi Nadannenno, Tande Postil Paramarshamillennum, Bhoomi Patathinu Nalkumbol, Athava, Moonam Kakshikku Kaimarumbol, Boardinullil Palikkenda Bharana Nadapadikramam Palichilla enne Paranjulluvennum, Paranja Parayathathu, Paranjathayi Pracharippikkunnathu Thettanennum KCB Chairman Paranju. വിവരങ്ങൾ ലെസ്ലി നൽകും. ലെസ്ലി, എന്താണ് കെസിബി ചെയർമാൻ ഇപ്പോൾ പറയുന്നത്? നീലിമ, കഴിഞ്ഞ ദിവസം ജീവനക്കാർ ചെയർമാന്റെ ഏകപക്ഷീയമായ നടപടികളിൽ പ്രതിഷേധിച്ചുകൊണ്ട് സമരം പ്രഖ്യാപിച്ചിരുന്നു. സമരം രണ്ടാം ദിവസത്തേക്ക് കടക്കുകയാണ് ജീവനക്കാരുടെ. ഇതിൽ സി ഐ ടി അടക്കമുള്ള തൊഴിലാളി സംഘടനകളാണ് സമരവുമായി ചെയർമാനെതിരെ രംഗത്ത് വന്നിരിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് കാര്യങ്ങൾ വിശദീകരിക്കുന്നതിന് വേണ്ടി അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത്. ഈ ഫേസ്ബുക്ക് പോസ്റ്റിലാണ് സർക്കാർ സോളാർ ഇടപാടുമായി ബന്ധപ്പെട്ട പദ്ധതിയുമായി ബന്ധപ്പെട്ട കൈമാറിയ ഭൂമിയുടെ നടപടിക്രമങ്ങൾ പാലിച്ചില്ല എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്. എന്നാൽ ഈ വാർത്ത, ഈ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് തെറ്റായ രീതിയിൽ പ്രചരണത്തിനായി ഒരു കൂട്ടം മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുകയായിരുന്നു എന്നാണ് അദ്ദേഹം ഇന്ന് പുതുതായിട്ടിരിക്കുന്ന ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വിശദീകരിച്ചിരിക്കുന്നത്. ഇന്ന് ചില പ്രമുഖ പത്രങ്ങളിലും ചില സമൂഹ മാധ്യമ പോസ്റ്റുകളിലും തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയാത്ത കാര്യങ്ങൾ പരാമർശിച്ചിരിക്കുന്നു എന്നുള്ള ആരോപണമാണ് അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്നത്. മൂന്നാറിലെ ഭൂമി പതിച്ചതായോ മുൻ സർക്കാരിന്റെ കാലത്ത് അഴിമതി നടന്നെന്നോ താൻ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പരാമർശിച്ചിട്ടില്ല. ഭൂമി പാട്ടത്തിന് നൽകുമ്പോൾ അഥവാ മൂന്നാം കക്ഷിക്ക് കൈമാറുമ്പോൾ ബോർഡിനുള്ളിൽ പാലിക്കേണ്ട ഭരണപരമായ നടപടിക്രമം പാലിച്ചില്ല എന്ന ആണ് താൻ ചൂണ്ടിക്കാട്ടിയത് എന്ന് അദ്ദേഹം പറയുന്നു. പോസ്റ്റുമായി ബന്ധപ്പെട്ട് താൻ മുൻ സർക്കാരിനെയോ മന്ത്രിയെയോ തെറ്റായി ഒന്നും തന്നെ വ്യാഖ്യാനിക്കുന്ന തരത്തിൽ പറഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം പറയുന്നു. ഇത് ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ പ്രചരണം നടത്തുന്നത് എന്നുള്ളതാണ് അശോക് കുമാർ പറഞ്ഞു വെക്കുന്നത്. അന്ന് ഊർജ്ജ സെക്രട്ടറിയായ താൻ കൂടി ഭാഗമായ ഭരണ സംവിധാനമായിരുന്നു എന്നുള്ള കാര്യം കൂടി അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. എന്തായാലും ചെയർമാനെതിരെ ശക്തമായ നിലപാട് തൊഴിലാളികൾ സ്വീകരിച്ച സാഹചര്യത്തിലാണ് ഇത്തരമൊരു വിവാദം വരികയും ആ വിവാദത്തോട് അദ്ദേഹം വിവാദത്തിൽ എന്റെ പരാമർശങ്ങൾ തെറ്റിച്ചുള്ള പരാമർശങ്ങളാണ് ഇത്തരം പ്രചരണങ്ങൾക്കായി ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അദ്ദേഹം പുതിയ ഫേസ്ബുക്ക് പോസ്റ്റ് കുറിക്കുകയും ചെയ്തിരിക്കുന്നത്. ലെസ്ലി, ലെസ്ലി പറഞ്ഞതനുസരിച്ച് നോക്കുകയാണെങ്കിൽ കെസിബി ഓഫീസേഴ്സ് അസോസിയേഷൻ ഉൾപ്പെടെയുള്ള സി ഐ ടിയുവിന്റെ കെസിബിയിലെ സംഘടനകൾ കഴിഞ്ഞ രണ്ട് ദിവസമായി സമരത്തിലാണ് എന്നാണ് മനസ്സിലാകാൻ കഴിയുന്നത്. അവർ എന്താണ് ഇക്കാര്യത്തിൽ പറയുന്നത്? ചെയർമാന്റെ നിലപാടിനോട് അവരുടെ പ്രതികരണം എന്താണ്? ചെയർമാന്റെ നിലപാടിൽ, അതായത് ഏകപക്ഷീയമായ നിലപാട്, തൊഴിലാളി സംഘടനകളോടോ മറ്റുള്ളവരോടോ യാതൊരു തരത്തിലുള്ള ചർച്ചകളും ചെയ്യാതെ അദ്ദേഹം എടുക്കുന്ന തീരുമാനത്തിനെതിരാണ് തൊഴിലാളികൾ സമരവുമായി രംഗത്ത് വന്നത്. ഇതിൽ ശക്തമായ അമർഷം തൊഴിലാളികൾക്കിടയിൽ ഉടനീളമുണ്ട് എന്നുള്ളതാണ് പ്രസക്തമായ കാര്യം. ഇത് ഒരു സമരത്തിന്റെ നിലയിലേക്ക് മാറുകയും ചെയ്തു. കഴിഞ്ഞ ദിവസമാണ് സംസ്ഥാനത്ത് കെ എസ് ഇ ബി സമരം സംഘടിപ്പിക്കുകയും ആ സമരം ഇന്നും തുടരുകയാണ് ചെയ്യുന്നത്. ഏകപക്ഷീയമായ തീരുമാനങ്ങൾ ചെയർമാന്റെ ഭാഗത്ത് ഉണ്ടാകുന്നത് ആശ്വാസികരമല്ല എന്നുള്ളതാണ് തൊഴിലാളി സംഘടനകൾ ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആക്ഷേപം. അത് ചർച്ചയിലൂടെ പരിഹരിക്കണമെന്നുള്ള ആവശ്യമാണ് അവർ ഉന്നയിക്കുകയും ചെയ്യുന്നത്. ഇത്തരം നടപടികൾ അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ് തൊഴിലാളി സംഘടനകൾ മുൻപോട്ട് വെച്ചിരിക്കുന്ന പ്രധാന ആവശ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും. അതുകൊണ്ട് തന്നെ ചെയർമാനും തൊഴിലാളികളും രണ്ട് തട്ടിലാകുന്ന സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഒപ്പം തന്നെ മാധ്യമങ്ങൾ ഇത് ചർച്ചാ വിഷയമാക്കുകയും അദ്ദേഹത്തിന്റെ പോസ്റ്റ് വളച്ചൊടിച്ചുകൊണ്ട് കൂടുതൽ സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീക്കുകയുമാണ് ഉണ്ടായത് എന്ന് ധ്വനിപ്പിക്കുന്ന ഫേസ്ബുക്ക് പോസ്റ്റാണ് ഏറ്റവും അവസാനമായി ചെയർമാൻ അശോക് കുമാർ ഇപ്പോൾ കുറിച്ചിരിക്കുന്നത്. നീലിമ, ലെസ്ലി, കെസിബിയുടെ ഒരു സാമ്പത്തിക സ്ഥിതി പരിഗണിക്കാതെയുള്ള പരിഷ്കാരങ്ങൾ ചെയർമാൻ അവിടെ ഏകപക്ഷീയമായി നടപ്പാക്കുന്നു എന്നാണ് സി ഐ ടി ഉൾപ്പെടെയുള്ള സംഘടനകൾ ആരോപിക്കുന്നത്. അതിന്റെ യഥാർത്ഥ വശം എന്താണ്? പ്രധാനമായും കേന്ദ്ര ഇന്റലിജൻസിന്റെ ഒരു റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇത്തരം മേഖലയിൽ കെ സി ബി അടക്കമുള്ള എവിടെയെങ്കിലും കേന്ദ്ര വ്യവസായ സെക്യൂരിറ്റി വിഭാഗത്തിനെ ചുമതലപ്പെടുത്തിയത് എന്നാണ് ചെയർമാൻ പറയുന്നത്. എന്നാൽ അത്തരമൊരു ഓർഡർ ഉണ്ടോ എന്നുള്ള മറുചോദ്യമാണ് ജീവനക്കാരുടെ ഇടയിൽ നിന്നും ഉയരുന്നത്. അത്തരത്തിൽ ഒരു രേഖപ്പെടുത്തിയുള്ള, അതായത് കൃത്യമായ ഒരു ഓർഡർ ഇല്ല. വേണമെങ്കിൽ കെ സി ബിക്ക് ഒഴിവാക്കാവുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ
വിഷയത്തിൽ ചെയർമാൻ ഏകപക്ഷീയമായ തീരുമാനമെടുത്ത് മുൻപോട്ട് പോകുന്ന അവസ്ഥയാണ് ഉണ്ടായത്. ഇതാണ് ജീവനക്കാരിലെ അമർഷത്തിന് വളരെയധികം ആക്കം കൂട്ടിയിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. അത്തരത്തിലുള്ള ഏകപക്ഷീയമായ തീരുമാനങ്ങൾ അംഗീകരിക്കേണ്ടതില്ല എന്ന് തന്നെയാണ് തൊഴിലാളി സംഘടനകളുടെ തീരുമാനം. ഇതനുസരിച്ചുകൊണ്ട് തന്നെയാണ് അവർ സമരപ്രഖ്യാപനവുമായി മുൻപോട്ട് പോകുകയും സമരം രണ്ടാം ദിനത്തിലേക്ക് കടക്കുകയും ചെയ്യുന്നത്. നീലിമ ലെസ്ലി, മറ്റൊരു കാര്യം, ഈ വിവാദം KCB ചെയർമാനും KCBയിലെ ഏതാണ്ട് 30% ജീവനക്കാരും CITU യൂണിയനെ പിന്തുണയ്ക്കുന്നവരാണ്. അപ്പോൾ രണ്ട് തട്ടിൽ നിന്നുകൊണ്ടാണ് ഇപ്പോൾ KCBയിലെ പ്രവർത്തനങ്ങൾ, KCBയിലെ സമരം ഒരു വശത്ത്, ചെയർമാൻ മറ്റൊരു വശത്ത്, KCBയുടെ പ്രവർത്തനങ്ങൾ താറുമാറാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വളരുന്നു എന്നാണ് മനസ്സിലാകുന്നത്. സർക്കാരിൻ്റെ ഏതെങ്കിലും വിധത്തിലുള്ള ഇടപെടലുകൾ ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ടോ? നേരത്തെ മുൻ മന്ത്രി MM മണി അടക്കം ഇതിനെതിരെ പ്രതികരിച്ച് രംഗത്ത് വന്നിരുന്നു. വൈദ്യുതി മന്ത്രി, അറിഞ്ഞുകൊണ്ടാണോ KCB ചെയർമാൻ ഇത്തരത്തിൽ ഒരു പരാമർശം ഉന്നയിക്കുന്നത്, ഇത്തരത്തിൽ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നത് എന്നാണ് MM മണി അല്പസമയം മുമ്പ് ചോദിച്ചത്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ സർക്കാരിൻ്റെ ഏതെങ്കിലും വിധത്തിലുള്ള ഒരു ഇടപെടൽ അടിയന്തിരമായി ഈ വിഷയത്തിൽ ഉണ്ടാകുന്നുണ്ടോ? നിലമ തീർച്ചയായും സർക്കാരിന്റെ ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പാണ്. കാരണം മുൻ മന്ത്രി, വൈദ്യുതി മന്ത്രിയായി MM മണി മന്ത്രിയായിരുന്ന കാലത്തെ ഒരു നടപടിക്രമത്തിലെ പാലിച്ചില്ല എന്നുള്ള ആക്ഷേപമാണ് KCB ചെയർമാൻ. അന്ന് അദ്ദേഹം ഊർജ സെക്രട്ടറി കൂടിയായിരുന്നു എന്നുള്ളത് ഈ അദ്ദേഹത്തിന്റെ ആക്ഷേപത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതുകൊണ്ടാണ് അത്തരമൊരു ആക്ഷേപം മന്ത്രിയുടെ അറിവോടുകൂടിയാണോ നടത്തിയത് എന്ന ചോദ്യം കഴിഞ്ഞ പഴയ മന്ത്രി MM മണി ചോദിക്കുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ ഇടപെടാനുള്ള സാഹചര്യം കൂടുതലാണ്. അല്പസമയത്തിനുള്ളിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഒരു വിശദീകരണം ഏത് തരത്തിലാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്നുള്ള ഇടപെടൽ എന്നുള്ളത് മന്ത്രി തന്നെ വ്യക്തമാക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമുക്ക് അത്തരത്തിൽ മന്ത്രിയുമായി നമ്മൾ ബന്ധപ്പെടാനുള്ള ശ്രമവും നടത്തുന്നുണ്ട്. എന്തായാലും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് തൊഴിലാളി വിരുദ്ധ നടപടി ഉണ്ടാകില്ല എന്നുള്ളത് ഉറപ്പാണ്. മാത്രമല്ല, കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് എല്ലാം സുതാര്യമായി തന്നെയായിരുന്നു വൈദ്യുതി വകുപ്പിൽ ഉണ്ടായിരുന്ന നടപടികൾ. അതുകൊണ്ട് തന്നെ അതിനെ വെല്ലുവിളിച്ചുകൊണ്ട് മുൻ മന്ത്രി എത്തുന്നതിലും യാതൊരു തരത്തിലുള്ള യാദൃശ്ചികതയും ഇല്ല. എന്തായാലും KCB ചെയർമാന്റെ ഭാഗത്ത് ഉണ്ടായത് വീഴ്ചയാണോ അല്ലയോ എന്ന് പരിഗണിക്കേണ്ടത് തീർച്ചയായും സർക്കാർ തന്നെയാണ്. മന്ത്രി ഏത് വിധത്തിലാണ് ഇക്കാര്യത്തിൽ പ്രതികരിക്കുന്നത് എന്നുള്ളത് ഏറെ എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. നീലിമ, ശരി. ലെസ്ലി, KCBയിലെ വിവാദ വിഷയങ്ങളിൽ സർക്കാർ അടിയന്തിരമായി ഇടപെടേണ്ട ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. ലെസ്ലിയാണ് തിരുവനന്തപുരത്ത് നിന്നും റിപ്പോർട്ട് നൽകിയത്.